പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഭാര്യ, ഒരു സഹോദരി വളരെ വിഷമത്തോടുകൂടി എൻ്റെ അടുക്കൽ വന്നു. ആ സഹോദരി പറയുന്നു, കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല, പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നില്ല, വളരെയധികം അസ്വസ്ഥതയും ഭയവുമാണ് അവൾക്ക്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവൾ പറയുന്നു, എൻ്റെ അയൽവക്കത്തുള്ള വീട്ടുകാർ എനിക്കെതിരെ കൂടോത്രം ചെയ്തിരിക്കുകയാണ്. എൻ്റെ പറമ്പിൻ്റെ അതിർത്തിയിൽ എന്തോ സാധനം അവർ മന്ത്രിച്ചിട്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ മന്ത്രവാദം, കൂടോത്രം, തകിട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാൽ ആരോ തനിക്കെതിരെ ക്ഷുദ്രപ്രയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളതായ ചിന്തയാൽ, ഇതെല്ലാമാണ് ആ സഹോദരിക്ക് അസ്വസ്ഥതയുടെയും സമാധാനമില്ലാത്തതിൻ്റെയും ഉറക്കമില്ലാത്തതിൻ്റെയും ഭയത്തിൻ്റെയും എല്ലാം കാരണം എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നീ ഇപ്പോൾ ചിന്തിക്കുന്നതായ ഈ കാര്യങ്ങളെല്ലാം ലോകത്തിൻ്റെ കാര്യങ്ങളാണ്. ഒരു വ്യക്തി ലോകത്തിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും അതിൻ്റെ ശക്തിയിലും അതിന് ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിലും അടിമപ്പെട്ടു പോയാൽ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ചിന്തയിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരിൽ എപ്പോഴും ഭയത്തിൻ്റെ അടിമത്വം ഉണ്ടാവും. നീ ഈ കാര്യത്തിൽ നിന്റെ മനസ്സ് സ്വതന്ത്രമാകണമെങ്കിൽ, നിനക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ, നിനക്ക് ആനന്ദം ലഭിക്കണമെങ്കിൽ, നിനക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമെങ്കിൽ, സമാധാനത്തോടെ കടന്നുടങ്ങണമെങ്കിൽ നിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു സത്യം നിറയണം. ആ നിറയുടെ സത്യം 1 യോഹന്നാൻ 4:4 വളരെ സ്പഷ്ടമായിട്ട് ദൈവത്തിന്റെ വചനം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ദൈവം ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവീക ശക്തിയുടെ, ദൈവീക സ്നേഹത്തിൻ്റെ, ദൈവീക കൃപയുടെ ആ അഭിഷേകത്തെ, ആ ബോധ്യത്തെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ, ആ തിരിച്ചറിവിൽ എനിക്ക് ജീവിക്കാനായിട്ട് സാധിച്ചെങ്കിൽ മാത്രമേ ലോകത്തിൻ്റെ ഏത് ശക്തിയെയും ഭയപ്പെടാതെ, പേടിക്കാതെ, അതിൻ്റെ മേൽ ധൈര്യം അവലംബിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. പ്രൈസ് ദ ലോർഡ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ലോകത്തെ മനസ്സിലാക്കണം. ലോകത്തെ മനസ്സിലാക്കുന്ന വ്യക്തിക്ക്, ലോകത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കുന്ന വ്യക്തിക്ക്, ലോകത്തിൻ്റെതായ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ലോകത്തിൻ്റെ ശക്തിക്കോ, ലോകത്തിലെ വ്യക്തിക്കോ, ലോകത്തിലെ സംഭവത്തിനോ ഒന്നിനും എന്നെ ഭയപ്പെടുത്താൻ സാധിക്കില്ല എന്ന ബോധ്യം കിട്ടും. ലോകത്തിലെ ഒരു വ്യക്തിക്കോ, ലോകത്തിലെ ഒരു ശക്തിക്കോ, ലോകത്തിലെ ഒരു തിന്മയ്ക്കോ എന്നെ തൊടാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഉറപ്പ് എനിക്ക് ഓരോ നിമിഷവും സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിലുള്ളവൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ടെന്നും ഈ ഉള്ളിലുള്ള ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യ ശക്തി ലോകത്തിലെ എല്ലാ ശക്തിയേക്കാളും വലുതാണ് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എനിക്ക് ലോകത്തിലെ ഓരോ ശക്തിയുടെയും മേൽ വിജയം വരിക്കാൻ സാധിക്കുള്ളൂ. ഈ വിജയം വരിക്കുന്ന അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും മറ്റെല്ലാ തരത്തിലുള്ള ലോകത്തിൻ്റെ പ്രവൃത്തികളുടെ മേൽ എനിക്ക് ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ വിജയവും ഉയർച്ചയും സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. മത്തായിയുടെ സുവിശേഷം 5:38 കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇതാണ് ലോകത്തിൻ്റെ പ്രവണത, ലോകത്തിൻ്റെ മനോഭാവം.
എന്ന് പറഞ്ഞാൽ നിന്നെ ലോകത്തിലെ മനുഷ്യർ ലോകത്തിൽ ജയിക്കുന്നു എന്ന് പറയുന്നത് രണ്ട് ഇങ്ങോട്ട് പറയുമ്പോൾ നാല് അങ്ങോട്ട് പറഞ്ഞാൽ ആ നിന്നെ കുറിച്ച് ലോകം പറയും നീയാണ് വിജയിച്ചെന്ന്. രണ്ട് ഇങ്ങോട്ട് തല്ലുമ്പോൾ നാല് അങ്ങോട്ട് കൊടുത്താൽ പറയും ലോകത്തിലെ മനുഷ്യര് നീ ലോകത്തിൽ വിജയിച്ചു എന്ന്. എന്നാൽ യേശു പഠിപ്പിച്ചത് അതല്ല, യേശു കാണിച്ചെന്ന് അതല്ല. യേശു കാണിച്ചെന്നത് ലോകരാജ്യത്തിൽ ദൈവരാജ്യം പണിയുക. അപ്പോൾ എന്റെയും നിങ്ങളുടെയും ഓരോ ദിവസവും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകരാജ്യത്തിൽ ദൈവരാജ്യം പണിയുക എന്നുള്ളതാണ്. ലോകരാജ്യത്തിൽ ദൈവരാജ്യം പണിത് ഈ ദൈവരാജ്യത്തിന്റെ സന്തോഷം അനുഭവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.